എല്ലാവർക്കും മൈമെക് ടൂൾ ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുറയിൽ എന്താന്നല്ലേ, പുറയിലുള്ളത് എന്താന്ന് പിന്നെ പറയാം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് അടിപൊളി വണ്ടികളൊക്കെ ആവും, ബൈക്കുകളൊക്കെ. എന്നാലും നമ്മൾ വണ്ടിക്കായിട്ടുള്ള ക്രാഷ് കാർഡ്, അതുപോലെ തന്നെ ഹാൻഡ് കാർഡ്, അങ്ങനത്തെ സേഫ്റ്റി ആക്സസറീസിന് നമ്മൾ വളരെ കുറഞ്ഞ പൈസയും മുടക്കുള്ളൂ. അതായത് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും കുറഞ്ഞ സാധനമാക്കി ഉപയോഗിക്കും. അത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ഒരു 1000 1500 ഒക്കെ കൂടുതലാന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തു പോയിട്ട് ലോക്കൽ സാധനം വാങ്ങി പിടിപ്പിക്കും. കമ്പനി വരുന്ന ആക്സസറീസ് തന്നെ വളരെ കട്ടി കുറഞ്ഞ മോഡലാണ്. അപ്പൊ പുറത്ത് കിട്ടുന്നതോ, പുറത്ത് കിട്ടുന്നത് അതിൽ അവസ്ഥയായിരിക്കും. പുറത്ത് കിട്ടുന്ന ഷോപ്പുകളിൽ നല്ലതില്ലാന്നല്ല ഞാൻ പറഞ്ഞത്, നല്ലതുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഏറ്റവും വില കുറവിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ കടക്കാരും തമ്മിൽ, അതായത് ആക്സസറീസും ഷോപ്പുകാരും തമ്മിൽ ഭയങ്കര മത്സരമാണ്. അവര് ഒന്ന് കുറച്ച് കൊടുക്കാൻ, ഒരു സ്ഥലത്ത് കുറച്ച് കൊടുക്കുമ്പോൾ അതിലും കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലും ക്വാളിറ്റി കുറഞ്ഞ തിങ്ങ്, ഗേജ് കുറഞ്ഞ പൈപ്പ് വെച്ചിട്ടുണ്ടാക്കിയ ഇതൊക്കെ കൊണ്ടുവന്ന് വിൽക്കും. നമ്മൾ അവിടെ എവിടെയൊക്കെ പോയി ചോദിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ മോഡൽ വാങ്ങി പിടിപ്പിക്കും. എങ്കിൽ അതിന് മുകളിൽ കൂടെ റോപ്പ് ചുറ്റിയിട്ട്, റോപ്പിനുള്ള കാണുമ്പോൾ ഉള്ള വണ്ണം മാത്രമേ ഉള്ളൂ, പക്ഷെ കാണുമ്പോൾ ഉള്ള വണ്ണം അല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് അതിന് അവരുടെ സേഫ്റ്റിയാണ് നമുക്ക് ആവശ്യം. അപ്പം അതൊന്നും ആരും നോക്കുന്നില്ല. അവർ കാണാനുള്ള ഭംഗി, അകത്ത് ഒരു പാട പോലത്തെ പൈപ്പിലുണ്ടാവും, പുറത്തോട്ട് തുണി നിറഞ്ഞ ചുറ്റിയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ വീടിന് തൊട്ട് മുമ്പിലാണ് റോഡ്. അപ്പോൾ ഒരു ബൈക്കാരം വന്നു, ഒരു പട്ടി കുറേ ചാടിയാണ്. അപ്പോൾ അവിടെ ലോക്കർ പിടിപ്പിച്ച ക്രാഷ് കാർഡുണ്ട്. ക്രാഷ് കാർഡ് നേരെ വളഞ്ഞു വന്നിട്ട് ടാങ്ക് കൂട്ടിയിട്ട് അങ്ങ് അടിച്ചു. അപ്പോൾ ടാങ്ക് പകുതിയോളം പെൻഡായി പോയി. അത് ആ പുള്ളിയുടെ ഭാഗ്യം കൊണ്ട് ജസ്റ്റ് എസ്കേപ്പ് ആയതാണ്. അപ്പൊ അല്ലെങ്കിൽ പുള്ളിക്ക് അതിലും കൂടുതൽ പരിക്ക് പറ്റേണ്ടതായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കുറെ നാളായിട്ട് മാറ്റണം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ നിൽക്കുന്ന സമയത്ത് നിന്ന് കുറെ യൂട്യൂബിലൊക്കെ, ഫേസ്ബുക്കിലൊക്കെ തപ്പി. അപ്പൊ അങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോയില് ഒരു പുള്ളി പറഞ്ഞു, നീനെ A4 മോട്ടോ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഷോപ്പ്. അപ്പൊ അവര് ഇത് എല്ലാ ക്രാഷ് കാർഡും നമ്മൾ പറയുന്ന നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഡിസൈൻ ചെയ്ത് തരും. അപ്പൊ അങ്ങനെ ഞാൻ അവിടെയായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവരെ എനിക്ക് അവർക്ക് ഏത് വേണമെങ്കിലും, നമുക്ക് ഏത് കളർ വേണോ, എത്ര ഗേജ് വേണോ, എല്ലാം അവര് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തുതരും. എല്ലാം റെഡി ആയി കഴിഞ്ഞ സമയത്ത് അവർ അക്കൗണ്ട് നമ്പർ അയച്ചു തരും. പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 വീക്ക് കൊണ്ട് നമുക്ക് സാധനം കിട്ടും. സാധനം വന്നു, നല്ല വെയിറ്റ് ഉണ്ട്. നമ്മളെ ഇവിടുന്ന് ലോക്കൽ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു 3 ക്രാഷ് കാർഡിന്റെ വെയിറ്റ് ഉണ്ട് അവരുടെ ഒരു ക്രാഷ് കാർഡിന്. അപ്പൊ നല്ല സേഫ്റ്റി ആയിരിക്കും. നമുക്ക് വണ്ടി വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാലിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രാഷ് കാർഡ് വെക്കുന്നതിന് മെയിൻ ഉദ്ദേശം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ബാക്കി വീക്കുന്ന എന്താണെന്നുള്ള കാര്യം. അപ്പൊ ക്രാഷ് കാർഡാണ്. അപ്പൊ നമുക്കത് നോക്കാം എങ്ങനെയുണ്ടെന്ന്, അവരുടെ പാക്കിങ് എങ്ങനെയുണ്ടെന്ന്, സാധനത്തിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കത് ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ എത്ര ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യം. ഇതാണ് നമ്മുടെ കമ്പനി വരുന്ന ക്രാഷ് കാർഡ്. വളയും ചവിട്ടുമ്പോൾ തന്നെ വളയുന്നുണ്ട്. ഇങ്ങനെ വളഞ്ഞുണ്ടോ, വളഞ്ഞു വന്നു ചവിട്ടി കഴിഞ്ഞാൽ എത്ര വളർന്നു നീക്കി. ഈ ക്രാഷ് കാർഡിന് ഇവിടെ വരുന്ന രണ്ട് സൈഡിൽ വരുന്ന ക്ലാമ്പ് അങ്ങ് ബെൻഡായി പോകും. എന്നാ കഴിഞ്ഞ ഈ ക്രാഷ് കാർഡ് ഇത്രേ ഉള്ളൂ. ഇനി ഒരു സ്റ്റോമില്ല. ഇത് കമ്പനിയിൽ നിന്ന് നമ്മള് 1700 രൂപ കൊടുത്ത് വാങ്ങുന്ന സാധനം. അപ്പൊ നമ്മള് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മള് ക്രാഷ് കാർഡിനും അതുപോലെ ഹാൻഡ് കാർഡിൽ നിന്നും നമ്മള് പൈസ മുടക്കുന്നതിൽ നമ്മള് ഒരുപാട് ലുപ്തിക്കരുത്. നമ്മൾ ലുപ്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ കാലിനൊക്കെ നല്ല പരിക്ക് പറ്റും. അതിന്റെ ഇരട്ടി പൈസ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഒന്ന് സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അഡ്രസ്സിൽ ബന്ധപ്പെട്ടാൽ മതി. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അവര്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് ബാക്കി ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ള് നമ്മള് അവര് ടേപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുള്ളിൽ വരയൊന്നും വിടാതിരിക്കാൻ വേണ്ടിട്ട് അവര് വേറൊരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്തതിന് സ്ലൈഡർ ഉള്ള ടൈപ്പാണ്. ഈ സ്ലൈഡർ ഇല്ലാത്ത മോഡലും വരുന്നുണ്ട്. അതുമായിട്ടൊരു 1000 രൂപീസ് ഇങ്ങനെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ തന്നെ അവരുടെ സ്റ്റിക്കർ ഉണ്ട്, A4 മോട്ടോ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട്. ബോംബെയിലുള്ള ഒരു ഡിസൈനേഴ്സ് ആണ്. അപ്പൊ അവര് എല്ലാ വിധത്തിലുള്ള വണ്ടിയുടെ ഡിസൈനിങ് അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമുക്ക് ഇത് വേഗം നമ്മുടെ ക്രാഷ് കാർഡ് ഒക്കെ മാറ്റി നമുക്ക് വേഗം ഇത് പിടിപ്പിക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പഴയ ക്രാഷ് കാർഡ് അയച്ചു മാറ്റണം. സിമ്പിളാണ്, എല്ലാവർക്കും വീട്ടിൽ തന്നെ പിടിപ്പിക്കാന്നുള്ളൂ. കടയിൽ നിന്ന് പോകാൻ ആവശ്യമൊന്നുമില്ല.
നമ്മുടെ പഴയ ക്രാഷ് കാർഡ് ഉരുങ്ങി. ഇവിടെ ആയിട്ട് ഒരു ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ആ ക്യാപ്പ് നമ്മൾ സ്കൂട്ടറിൽ വെച്ചിട്ട് തിക്കി ഊരിയെടുക്കാം. എ4 മോട്ടോറിന്റെ ക്രാഷ് കാർഡിന്റെ കൂടെ ഇങ്ങനെ രണ്ട് ക്യാപ്പും വരുന്നുണ്ട്, അതുപോലെ തന്നെ രണ്ട് ബോൾട്ടും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ ബോൾട്ട് മാറ്റി ഈ ചെറിയ ബോൾട്ടാണ് വരുന്നേ. അപ്പൊ അതിന് വേണ്ടിട്ട് അത് വരുന്നേ. അപ്പൊ വരുന്ന ബാർ രണ്ട് ബാർ ഇങ്ങനത്തെ വരുന്നുണ്ട്. അപ്പൊ ബാറിന്റെ ഏറ്റവും വലിയ വലിയ വലുപ്പം കൂടിയ ബാറാണ് നമ്മൾ ഇതിനുള്ളിൽ വരുന്നത്. ഈ ഒരു ക്യാപ്പ് നമ്മൾ റിമൂവ് ചെയ്യണം. നമ്മൾ ഇതേപോലെ സ്കൂട്ടർ തിരിയിട്ട് ഈ ക്യാപ്പ് മൂരി എടുക്കാം. അപ്പൊ ഈ ചെറുകുള്ള ബാറ് നമ്മൾ ഇതിന് തരണേ. അപ്പൊ ഇതിന്റെ കൂടെ വരുന്ന ചെറിയ ബോൾട്ട്, ചെറിയ ബോൾട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഇടാം. നമ്മളിതൊന്നും ടൈറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്നും മുറുക്കിയിട്ടേ പാടുള്ളൂ. ഈ രണ്ട് എലങ്കി ബോൾട്ട് വരുന്നുണ്ട്. എലങ്കി ബോൾട്ടിന്റെ അകത്ത് ഒന്നും ഒരു ഗ്രൂ ഉള്ള ടൈപ്പ് ഉണ്ട്. ഗ്രൂ ഉള്ള ടൈപ്പ് ഇവിടെ ബാക്ക് സൈഡിലാണ്, കാരണം നമ്മുടെ ഡ്രസ്സ് ഒന്നും കൊളുത്താതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഈ എലങ്കി സ്ക്വയറിലുള്ള ഇങ്ങനെ റൗണ്ടിലുള്ള സാധനമാണെങ്കിൽ അത് ഫ്രണ്ടിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പോലെ തന്നെ അപ്പുറ സൈഡിൽ പിടിപ്പിക്കാം. അപ്പൊ നമ്മുടെ ക്രാഷ് കാർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ വണ്ടിയിലേക്ക് മൂന്ന് സ്ഥലത്തായിട്ട് പിടുത്തം വരുന്നുണ്ട്. അതൊന്ന് നമ്മുടെ ഇവിടെ ഒന്ന് ആ സൈഡിൽ ചെയ്സില്, അത് അടിയിൽ ചെയ്സിന്റെ അടിഭാഗത്തും പിടുത്തം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെന്ററിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇതിന് നടുക്കൊരു പീസ് ഉണ്ട്. ആ പീസ് അതിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും. അത് രണ്ട് ക്രാഷ് കാർഡിന്റെ ഉള്ളിലേക്ക് ആ ഒരു ജോയിന്റ് ഇങ്ങനെ കയറി നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്. നമുക്ക് മറ്റേ ക്രാഷ് കാർഡ് ഇപ്പൊ നമ്മൾ നേരത്തെ ചവിട്ടിയൊക്കെ വേണ്ടല്ലോ. ശരിക്ക് നമ്മുടെ കാല് പോകുന്നല്ലാതെ നമ്മൾ ചവിട്ടിയാന്നും ഒന്നും ആവില്ല. പണിയൊക്കെ കഴിഞ്ഞു. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ക്രാഷ് കാർഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ലൈഡർ ആണെങ്കിലും നല്ല സേഫ്റ്റി ആയിരിക്കും. നമ്മൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഒന്നും അറിയില്ല. അപ്പൊ നിങ്ങളും നല്ല കമ്പനിയുടെ ക്രാഷ് കാർഡൊക്കെ വാങ്ങി പിടിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു പുതിയ വീഡിയോ കാണാം.